കല്യാണം എന്നൊരു വീട്ടിൽ ചെന്ന് കഴിയുമ്പോ ഏയ് ഇതെന്താ ഇങ്ങനെ ചക്കക്കൂലിയൊക്കെ അറിയണം, ഇതിങ്ങനെ അറിയണം, ഉള്ളിപ്പ് നീളത്തിൽ അറിയാണ്ട് ഇങ്ങനെ. അപ്പൊ അത് ഒരു വഴക്കാവാനാണ് ഇപ്പോഴത്തെ കാലത്ത് സാധ്യത കേട്ടാ. മിണ്ടാണ്ടിരുന്ന അവരെങ്ങനെയാണ് അതുപോലെ അങ്ങോട്ട് ചെയ്യണതാ ഇപ്പോഴും. വ്യൂ ഇതാണ് കേട്ടാ ലാസ്റ്റ് വ്യൂ. ഇതിനകത്ത് കാണണക്കാട്ടും ഡയറക്റ്റ് കാണുമ്പോൾ കുറച്ചും കൂടെ കളറൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് എത്ര കളർ തോന്നണില്ല, കുറച്ചിങ്ങനെ വെളിച്ചം തട്ടിയിട്ടിരിക്കുന്ന പോലെ തോന്നുന്നു. ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് നല്ല വറുത്തരച്ച നല്ല ഞണ്ട് കറി ഉണ്ടാക്കാൻ പോവാ. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മള് ഞണ്ട് നന്നാക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മളിങ്ങനെ നാളികേരമൊക്കെ വറുത്തരച്ച് ഉണ്ടാക്കുമ്പോ ആദ്യമായിട്ട് നമ്മള് ആ വകയെല്ലാം ചെയ്തു വെക്കണം. അതായത് നാളികേരം വറുത്തരക്കണം, അതുപോലെ അതിനകത്തേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മള് എടുത്ത് ഒതുക്കി വെക്കണം. അതായത് ഞണ്ട് നന്നാക്കി കഴിഞ്ഞാൽ ഉടനെ വെക്കണം, അല്ലെങ്കിൽ ഞണ്ട് നന്നാക്കിയതിന് ശേഷം ഇതെല്ലാം ചെയ്യാൻ നിൽക്കരുതെന്നാണ് പറയാ. ചെറുപ്പത്തിൽ മുതൽ വീട്ടിൽ അങ്ങനെയാണ് കാണിക്കണ. അമ്മ പറയും എല്ലാം ഉരുക്കി വെച്ചിട്ട് വേണം ഞണ്ട്, അല്ലെങ്കിൽ ഞണ്ടിന്റെ മാംസം മെൽറ്റ് ആവും എന്നൊക്കെയാണ് പറയാ. എത്രത്തോളം സത്യമാണ് അല്ലെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ നമ്മളും അതുപോലെ തന്നെയാണ് ചെയ്യണത്. അപ്പൊ നമുക്ക് അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ നമുക്ക് ഞണ്ട് കറിക്ക് ആവശ്യമായ സാധനങ്ങളാണ്. അപ്പൊ ആ നമ്മുടെ ഞണ്ടുണ്ട്. അപ്പൊ ഞണ്ട് നന്നാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നാളികേരം വറുത്തരക്കണമല്ലോ. അതിനായിട്ടിതാ മല്ലി, കുരുമുളക്, കൊല്ലമുളക്, എന്താ പറയാ ഉണക്കമുളക്, ഞങ്ങളുടെ നാട്ടിൽ കൊല്ലമുളക് നട്ടതിന് പറയുക കൂടുതല്. പിന്നെ ദാ ഇഞ്ചി, വെളുത്തുള്ളി, അല്ല രണ്ട് ഇതല് കറിവേപ്പിന്റെ അല്ല നാളികേരം. പിന്നെ നമ്മള് ചക്കക്കുരു ഉണ്ട്. ചക്കക്കുരു, ഉരുളക്കിഴങ്ങ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇടാട്ടോ, വേണമെന്നില്ല, ഉണ്ടെങ്കിൽ ഇടാം അത്ര തന്നെ. അപ്പൊ എന്തെങ്കിലും കുറച്ച് ചക്കക്കുരു ഇരിക്കണ്ട, എനിക്ക് ഇഷ്ടമാണ് ഞണ്ട് കറിയില് ചക്കക്കുരു ഇടണത്, അതുകൊണ്ട് ചക്കക്കുരു എടുത്തു. പിന്നെ ഉള്ളി, ചെറിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളിയും അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ്, ഒരു ചെറിയൊരു കഷ്ണം കൊടമ്പുളി. പിന്നെ ഇത് നമ്മൾ ലാസ്റ്റ് വറുത്തിടണം, ചെറിയ ഉള്ളി വറുത്തിടണം അതിനുള്ളതാണ്. പിന്നെ കറിവേപ്പിൻ്റെ ഇല, വെളിച്ചെണ്ണ, മഞ്ഞപ്പൊടി, ഇത്രയാണ്. പിന്നെ തക്കാളി, തക്കാളി, ഇത്രയാണ് നമുക്ക് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ. അപ്പം നമുക്ക് ആദ്യം തന്നെ നാളികേരം വറുത്തരയ്ക്കാം. അതിന് വെളിച്ചെണ്ണ ഇതാക്കി നമ്മൾ ചീനഞ്ചട്ടിയിൽ നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് വറുത്തരയ്ക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ചീനഞ്ചട്ടി വെച്ചു. ചീനഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോ നമുക്ക് ഇവയെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്ല അല്ല, ഞാൻ അമ്മ ഇടാം, അമ്മ ഒന്ന് നോക്കിയിരുന്നാ മതി കേട്ടോ. എങ്ങനെ പൊട്ടുകൊണ്ടു ഞണ്ട് കറി ഇഷ്ടീറ്റുണ്ട് കേട്ടോ ഞണ്ടില്. അപ്പൊ നമുക്ക് ചൂടായി നോക്കാം, ചൂടാറിലേക്ക് നമുക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. മല്ലിയും കുരുമുളകും ഒന്ന് ചൂടായി വരുമ്പോ വേണം നമ്മുടെ ഉണക്കമുളക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അല്ലാച്ച നമ്മുടെ ഉണക്കമുളക് കഴിഞ്ഞാലോ. അപ്പൊ അതൊന്ന് ചൂടായി വരുമ്പോഴാണ് സൗണ്ടൊക്കെ കേട്ട് വരില്ലേ, ആ സമയത്തേക്ക് നമുക്ക് നമ്മുടെ ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് ചേർത്ത് കൊടുത്തു. ഇനി അതിനകത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ വക സാധനങ്ങളും, അതായത് നാളികേരം, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇല, ചെറിയ ഉള്ളിയും വേണമെങ്കിൽ ഇടാക്കാം. ഞാൻ പിന്നെ ഇട്ടില്ല, നമ്മൾ എന്തായാലും ചെറിയ ഉള്ളി മറ്റേനകത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ വറുത്തിടുണ്ട് ചെറിയ ഉള്ളി. അപ്പൊ ഇതിനകത്തേക്ക് ഞാൻ പിന്നെ ചെറിയ ഉള്ളി ചേർത്തില്ല കേട്ടോ. ഇത് നന്നായിട്ട് നാളികേരം എപ്പോഴും നമ്മൾ വറക്കുമ്പോഴുണ്ടല്ലോ തീ കുറച്ച് വെച്ചിട്ട് വറക്കണം. അപ്പോഴാണ് അത് മെല്ലെ സാവധാനൊരുന്ന് നാളികേരം വറുത്ത് വരുമ്പോഴാണ് ആ അതിനൊരു സ്വാദ് ഉണ്ടാവുക. അതും ഭയങ്കരമായിട്ട് കറക്കണ വരെ ഒന്നും നാളികേരം വറക്കണ്ട, അപ്പൊ എല്ലാവർക്കും അറിയണ കാര്യമായിരിക്കുമല്ലോ അല്ലെ. എല്ലാവർക്കും അറിയണ കാര്യൊക്കെയാണ് ഇതൊക്കെ, എന്നാലും നമുക്കൊന്ന് പറയാലോ. ഇവിടെ ഞങ്ങളെ കറിക്കൊക്കെ കുറച്ച് എരിവ് കുറവായിരിക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും എരിവ് കുറച്ച് ചിപ്സിലുള്ള എരിവ് നല്ല ഇഷ്ടാ, അല്ലാണ്ടുള്ള എരിവൊന്നും ഇഷ്ടല്ല കേട്ടോ. അല്ലെ ചിറ്റോസിന്റെ സ്പൈസി ഇഷ്ടല്ലേ.
എന്നാ കൂട്ടാണ്ട് അങ്ങനെ ഇത്ര എരിവ് പൊടി കഴിഞ്ഞാൽ അയ്യോ എനിക്ക് എറിഞ്ഞിട്ട് വയ്യ അല്ലേ. സൂപ്പ പിന്നെ അപ്പൊ ഇതിങ്ങനെ കിടന്ന് ആവട്ടെ ട്ടാ. അപ്പൊ ഇതിങ്ങനെ കിടന്ന് ആവുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇതൊക്കെ അരിഞ്ഞു വെച്ചു. അപ്പൊ ഇതിനും ഇതായിട്ട് കാണിച്ചുതരാം. ഇതെന്താ ചക്കക്കുരു ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മള് നാട്ടിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്ന ചക്കക്കുരുവാ. അപ്പൊ ഇരുന്ന് ഉണങ്ങി, നന്നായി ഉണങ്ങിയതാ. അപ്പൊ ഒരു നന്നാക്കാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഒന്ന് കുതിർന്നോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചതാ. ഇനിയിപ്പോ ഇതൊന്ന് വട്ടത്തില് വട്ടത്തിലരിയണം. ആ നമ്മള് മീൻ കൂട്ടാനൊക്കെ വെക്കുമ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഞ്ചി പച്ചമുളക് ചെറിയുള്ളി ഇതൊക്കെ നീളത്തിൽ അരിയണം. വറുത്തിടാനുള്ളത് വട്ടത്തിൽ അരിയണം, അല്ലാത്തൊക്കെ നീളത്തിൽ അരിയണം. അതാണ് നമ്മുടെ മീൻ കറിയിലൊക്കെ ഉള്ളൊരു വ്യത്യസ്തത. നമ്മുടെ ഉള്ളിയൊന്നും വട്ടത്തിൽ വട്ടത്തിൽ കുരുകുരാന്നല്ല, ഇതണ്ട ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ നീളത്തിൽ അരിയണം. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നീളത്തിൽ അരിയണം. അപ്പൊ ചക്കക്കുരു വേണമെങ്കിൽ ഇത് പക്ഷെ നമ്മള് ഞണ്ടറിലും വട്ടത്തിൽ അരിഞ്ഞാട്ടാ വീട്ടിലൊക്കെ കണ്ടിരിക്കണേ, നീളത്തിൽ അരിഞ്ഞ് കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ ഉണക്കച്ചെമ്മീനും മാങ്ങയും ചക്കക്കുരുവും കൂടെ ഒക്കെ കൂട്ടാൻ വയ്ക്കും. അതിനകത്തൊക്കെ ചക്കക്കുരു നീളത്തിൽ അരിയും, ഇതിനകത്ത് ചക്കക്കുരു വട്ടത്തിൽ അരിയും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പൊ എങ്ങനെ അരിഞ്ഞാലും വയറ്റിലേക്ക് തന്നെയാണ് പോണ്. പക്ഷെ ഒരു രീതികളുണ്ട് ഓരോ കഷ്ണങ്ങളും നുറുക്കണേനും അല്ലെ. പണ്ടുള്ളവരൊക്കെ പറഞ്ഞേക്കാൻ, ഇപ്പൊ ഉള്ളവർക്ക് അതൊന്നുമില്ല. ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു കല്യാണം കഴിഞ്ഞൊരു വീട്ടിൽ ചെന്ന് കഴിയുമ്പോ, ഏയ് ഇതെന്താ ഇങ്ങനെ ചക്കക്കുരുവൊക്കെ അറിയണം, ഇത് ഇങ്ങനെ അറിയണം, ഉള്ളി നീളത്തിൽ അറിയാണ്ട് ഇങ്ങനെ അറിയണം. അപ്പൊ അത് ഒരു വഴക്കാവാനാണ് ഇപ്പോഴത്തെ കാലത്ത് സാധ്യത കേട്ടാ. മിണ്ടാണ്ടിരുന്ന അവരെങ്ങനെയാണ് അതുപോലെ അങ്ങോട്ട് ചെയ്യണത് എപ്പോഴും തന്നെ. ഇപ്പൊ നമ്മളോടൊക്കെ നമ്മുടെ കല്യാണം കഴിഞ്ഞ വീട്ടിൽ ഇപ്പൊ വല്യമ്മയൊക്കെ പറഞ്ഞാലും നമ്മള് ആദ്യം അങ്ങനെ ചെയ്യാൻ തന്നെ. ഇന്നത്തെ കാലത്തുള്ള കുട്ടികളൊന്നും അങ്ങനെയൊന്നും പറയില്ല കേട്ടാ. ഇപ്പൊ എന്താ ഇങ്ങനെ അറിഞ്ഞാലും ഇത് അങ്ങോട്ട് വയറ്റിലേക്ക് എങ്ങനെയായാലും പോവില്ലേ എന്ന് ചോദിക്കും. ഇപ്പോഴത്തെ കാലം അതാണ്. അപ്പോ ഞാൻ വർത്താനം പറഞ്ഞ് പറഞ്ഞിട്ടല്ലേ, ഇത് ഇതായിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാട്ടാ. അപ്പൊ നമ്മള് നാളികേരം വറുത്തു. അപ്പൊ ഇതിനകത്ത് ഞാൻ കുറച്ച് പിരിയമുളകിന്റെ പൊടിയില്ലേ, എന്താ കാശ്മീരി ചില്ലി, അത് കുറച്ച് ചേർത്തു ട്ടാ. അത് കാണിച്ചു തരാൻ മറന്നുപോയി. വരണമല്ല, ഒരു കളറ് കിട്ടണ്ട, അല്ലെങ്കിൽ നമ്മുടെ ഇത് കൂട്ടാൻ വലിയ കളറൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കാശ്മീരി ചില്ലി യുടെ പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോ അത് നമ്മള് ചൂടാറാൻ വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഞണ്ട് നന്നാക്കാം. നമുക്ക് ഞണ്ട് നന്നാക്കാം. ചിലവര് ഈ കാലൊക്കെ എടുക്കും, അമ്മ അതൊന്നും എടുക്കാറില്ല. എന്റെ കുട്ടി എന്നെ സഹായിക്കൊക്കെ ചെയ്യട്ടാ. അതുണ്ടോ സഹായിക്കുന്നുണ്ടോ? നോക്കോ അത് ഈ കാലൊക്കെ മാറ്റിട്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു. മോനെ സഹായിക്കാനൊക്കെ ഇങ്ങനെ വരുമ്പോ ചില സമയത്തൊക്കെ ഓടിച്ചു വിടൂട്ടാ. ചില സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവരിങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വരുമ്പോ. അല്ലാത്ത സമയത്ത് ഇങ്ങനെ സഹായിക്കാൻ വരുമ്പോ പ്രത്യേകിച്ച് നമുക്ക് വലിയ തിരക്കൊന്നുമില്ല, മെല്ലെ ചെയ്താൽ മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയും ആണോ സഹായിക്കട്ടെ. കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടാണ് ഇവരിങ്ങനെ സഹായിക്കാൻ വരുമ്പോ. കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ഇവരിങ്ങനെ ചെയ്യുമ്പോ. ഇരട്ടി പണി ഉണ്ടാക്കും നമുക്ക്. ചിലപ്പോ നാരങ്ങ വെള്ളമൊക്കെ പിഴിഞ്ഞു തരും എനിക്ക്. ഞാനെന്താ ചെയ്യുമ്പോ ഞാൻ പറയും എനിക്ക് ഇത്ര നാരങ്ങകളും പിഴിഞ്ഞു തരാം. നാരങ്ങ ഒന്ന് മുറിച്ചു കൊടുക്കും ഞാൻ, ബാക്കിയൊക്കെ അവൻ തന്നെ ചെയ്തോളൂ. പക്ഷെ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാ, ഇവൻ അവിടെ മുഴുവനും വെള്ളാക്കും. എന്നാലും കാര്യമില്ല, അങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കട്ടെ. നമുക്കൊരാഴ്ച വന്നു കഴിഞ്ഞാ എന്തായാലും ചെയ്തോളൂല്ലോ തന്നെ എന്ന് വിചാരിക്കും. ഫുട്ബോള് മതി, ഫുട്ബോള് ഭയങ്കര ഇഷ്ട. കുറച്ച് വലുതായി കഴിഞ്ഞാൽ അതിനൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ അതിനെന്തെങ്കിലും ഒക്കെ പഠിപ്പിക്കാൻ വിടാനുണ്ട്. ഇപ്പൊ പഠിപ്പിക്കാൻ പറ്റിച്ച കാര്യം കണ്ടോ, ഇപ്പൊ തന്നെ ഉണ്ടോ മേത്തൊക്കെ തേച്ച് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് നമ്മൾ ഒറ്റയ്ക്ക് അലക്കേണ്ടി വരും. മാറിയ മണ ഒരു കാര്യമൊന്നും.
നന്നായി കഴുകും. ഇനിയുള്ളത് അമ്മ തന്നെ ചെയ്യാട്ടെ, ഇനി നോക്കിയിരുന്നാ മതി. ടിഷ്യൂ തരാം അമ്മ കഴുകും. അപ്പൊ ഇനി ഇത് ഫുള്ള് ക്ലീൻ ചെയ്യട്ടെ കേട്ടാ. അപ്പോ നമ്മള് ഞണ്ടെല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പൊ നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഉരുളി എന്നിട്ട് എടുത്തത്, അല്ലെങ്കിൽ നമ്മുടെ മൺചട്ടി ഇല്ലേ വലുത്, അതുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പക്ഷെ എനിക്ക് ഇത്ര വലിയതില്ല, അതുകൊണ്ട് ഞാൻ എടുക്കാം. അപ്പൊ ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു തക്കാളി ഇങ്ങനെ നീളത്തിലരിഞ്ഞത്, കറിവേപ്പിന്റെ അല്ല, ചക്കക്കുരു, ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടാ. തീ കത്തിക്കുന്നതിന് മുന്നെയാണ് ഇതിങ്ങനെ ഇട്ട് കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കൊടംപുളി ഒരു കഷ്ണം അല്ലേ, ആ കൊടംപുളി ഒരു കഷ്ണം ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ലാസ്റ്റ് ഇട്ടാലും മതി കേട്ടോ ഉപ്പ്. ഉപ്പ് കൂടെ ഇടുന്നു. ഉപ്പിട്ട് കൊടുത്തു. നമുക്ക് ഇനി പാകം നോക്കിയിട്ട് കുറച്ച് ബാക്കി ഇടാം ഉപ്പ്. പിന്നെ മഞ്ഞപ്പൊടി, ആ ഞണ്ട് ഇടാം, ഞണ്ട് ഇടാം. മഞ്ഞപ്പൊടി ഇട്ടു നമ്മള് അതിനകത്തേക്ക്. ഗ്ലൗസ് ഒന്നും വേണ്ട. ഞണ്ടിട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പില്ലേ, ആ അരപ്പും നമുക്ക് ഈ ഞണ്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കുക്കിംഗ് വീഡിയോ ചെയ്യല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വീഡിയോ എടുക്കാൻ വലിയ വശമില്ല. എടാ അത് കാണില്ലേട ഉണ്ണിയെ അവർക്ക്. ആ ഈ അരപ്പില്ലേ, ഈ അരപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് എടുത്തു വെച്ചിരുന്ന അരപ്പൊഴിച്ചു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ അരച്ച ഇതില്ലേ എന്താ മിക്സിയുടെ ജാറ്, ആ മിക്സിയുടെ ജാറ് ഒന്ന് കഴുകി ആ വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കാണ് കേട്ടോ. ഇവിടെ ചേർത്ത് കൊടുത്തു. ഇനി ഇപ്പം ഇത് നമുക്ക് ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കാം. ഒന്നി ചെയ്യണം, ഞാൻ ചെയ്യാം. കണ്ണരിയും കൊണ്ട് നോക്കിയിരുന്നത് ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിൽ സ്പൂൺ വെച്ചിട്ട് കേട്ടോ. നമ്മുടെ കൈ നല്ല വൃത്തിയാണെങ്കിൽ നമ്മുടെ കൈ വെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അതുകൊണ്ട് ഞാൻ കൈ വെച്ച് തന്നത്. ഇതിപ്പൊ ചിലവർക്ക് വീഡിയോ കാണുമ്പോ അയ്യേ കൈ വെച്ചിട്ട് കിടക്കിയിട്ടാണോന്ന് വെക്കും. പക്ഷെ നമ്മള് നമ്മുടെ കൈക്ക് നമുക്കറിയാലോ വൃത്തി ഉണ്ട് എന്ന്. അപ്പൊ പിന്നെ അതെ എന്റെ കൈ നല്ല വൃത്തിയാണ് കേട്ടോ. അപ്പൊ അത് വെച്ചിട്ട് നന്നായിട്ട് ഞാൻ ഇളക്കി യോജിപ്പിച്ചു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഗ്യാസ് ഓൺ ചെയ്ത് അടച്ച് വെച്ച് നന്നായി തളയിട്ട് തള വരുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഉപയോഗിക്കാം. ഇത്ര ഉള്ളിട്ട് നമുക്ക് നോക്കാം ഉപ്പ് പാകം, അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മോൻ ഇവിടെയൊക്കെ തീർക്കിനു കണ്ടുവോ, ഇതാണേ ഭയങ്കര കുടുംബാ. പക്ഷെ ഇഷ്ടമാണ് ഇനിമ ഇങ്ങനെ ഇരിക്കാം. പിന്നെ ഞാൻ വേഗിക്കുമ്പോൾ ഓറടിക്കുമ്പല്ലോ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കാർട്ടൂണും കണ്ട് മൊബൈലും കണ്ട് അങ്ങനെ ഇരിക്കും. അപ്പം അതിലും വേദ ഇങ്ങനെ എന്തെങ്കിലും അല്ലേ, ഇത് അത്രയും നേരം അത് കാണാണ്ടിരുന്നുള്ളൂല്ലോ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ കൊണ്ടൊന്ന് ചെയ്യാനൊക്കെ സഹായിക്കണം. അപ്പം നല്ല പണിയിട്ടുണ്ട് എനിക്ക്. അപ്പം എന്തായാലും നമുക്കിതൊന്ന് ഓൺ ചെയ്ത് അടച്ചു വെക്കട്ടെ കേട്ടാ. അപ്പൊ നമ്മള് ഗ്യാസ് ഓൺ ചെയ്തു. എന്നിട്ടതാ ഇത് ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അടച്ചു വെച്ചു. ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പൊക്കെ നോക്കുക. അതിന് ശേഷം നമുക്ക് ഉപ്പ് കുറവാണെന്ന് വെച്ചാൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. അത് കുറച്ച് കുറവൊക്കെ ആണെങ്കിൽ നമ്മൾ ഉപ്പ് ഇടണ്ട കേട്ടോ. കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ എനിക്ക് പറ്റിയിട്ടുള്ളത് തന്നെയാ, ഉപ്പ് കുറച്ച് കുറവുള്ളൂ. അപ്പൊ നമ്മൾ ഇത്തിരി കൂടി ഉപ്പിടും. പക്ഷെ ഇത് നന്നായി തിളച്ചു ഒന്ന് വറ്റിയൊക്കെ വരുമ്പോ ആ ഉപ്പ് പാകമായിരിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് എന്താണ്ടല്ലേടാ. അപ്പം നമുക്ക് ഇനിയും ഇത് കഴിഞ്ഞിട്ടാവാം ബാക്കി കാര്യം. ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി വറുത്തിടുക അങ്ങനെയുള്ള കാര്യങ്ങളുള്ളൂ. നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ,
അപ്പൊ ഈ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് അരി വറുത്തിട്ടാ മതി വെളിച്ചെണ്ണ. അപ്പൊ നമ്മളിപ്പോ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല, എല്ലാം കൂടെ ഒന്നിച്ച് നമ്മളെ കൂട്ടി തിരുമ്മി വെക്കാണ് ചെയ്തിട്ടുള്ളൂ കേട്ടാ. അപ്പൊ നമുക്ക് ഇനി ലാസ്റ്റ് വറുത്തിടുന്ന സമയത്ത് അല്ലേ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം. നന്നായിട്ട് തിളച്ചു അല്ലേ. ഇനിയിപ്പോ നമുക്ക് ഇതിനകത്ത് ഉപ്പൊക്കെ പാകമാണോ നോക്കുക. ഉപ്പൊക്കെ പാകമല്ലെങ്കിൽ നമുക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് നേരെ കാണുമ്പോൾ നല്ല കളറുണ്ട് കേട്ടോ, അത്യാവശ്യം കളറൊക്കെ ഉണ്ട്. ഇതിനകത്ത് എത്രത്തോളം ഉണ്ടെന്നറിയില്ല, അപ്പം നമുക്ക് നോക്കി നോക്കട്ടെ. ഇനിയും വറ്റണം കേട്ടോ, ഒരു വെള്ളമൊക്കെ ഇരുന്ന് വറ്റി ശരിയാവണം, കുറുകണം. അപ്പോൾ ആ സാധു വരിക. ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് ഇനിയിപ്പോൾ ഇതിങ്ങനെ ഇരുന്നിട്ട് വേവട്ടെ. തീ കുറച്ച് വയ്ക്കാന് നന്നായി തിളച്ചു, അതുകൊണ്ട് തീ കുറച്ച് വെച്ച് നമുക്ക് ഇതാക്കാം. അപ്പോൾ നമ്മുടെ ഞണ്ട് കറി ഇതാ ഈ ഒരു പാകത്തിനായിട്ടുണ്ട്, ഒരു ഇതായിക്കൊണ്ടിരിക്കണു എന്നുണ്ട്. നന്നായിട്ട് കുറുക്കിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ഇരിക്കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. കഴിഞ്ഞ ദിവസം അല്ല, ഇന്നലെ ഇന്നലെ കൂട്ടാൻ വയ്ക്കാൻ വേണ്ടി പുഴുങ്ങിയതാണ്. അപ്പോൾ അത് ഇരിക്കണ്ടായിരുന്നു ബാക്കിയൊന്നത്. അപ്പോൾ ഞാൻ ഓർത്തു അതും കൂടെ ഈ ഞണ്ട് കറിയിലേക്ക് അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇനി ഇത് വെറുതെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും ഇനി ഉരുളക്കിഴങ്ങ് എടുക്കില്ല, നാളെ ആയാലും എടുക്കില്ല. നാളെ ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ട്, അപ്പം നാളെയും എടുക്കില്ല. എന്നാൽ പിന്നെ ആ ഉരുളക്കിഴങ്ങും കൂടി ഇതിനകത്ത് കടന്നോട്ടെ. ആ ഉരുളക്കിഴങ്ങിൻ്റെ ഇതും കൂടി ഇതിനകത്ത് വരുമ്പോൾ കുറച്ചും കൂടെ ഒരു സ്വാദം ഉണ്ടാവും ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈ ഉരുളക്കിഴങ്ങ് ഇട്ടു. എനിക്ക് ഇങ്ങനെ ഇതിനകത്തെ ഇതിൻ്റെ മസാല ഭയങ്കര ഇഷ്ടമാണ്. കഷ്ണത്തെക്കാളും ഞണ്ടിനെക്കാളും ഇഷ്ടം ഇതിനകത്ത് കിടക്കണ ഈ ചക്കക്കുരു. ഇനിയിപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് ആ ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ ഈ ഗ്രേവിയൊക്കെ വെറുതെ കഴിക്കാൻ നല്ല എനിക്കിഷ്ടമായി. വറുത്തരച്ച ഞണ്ട് കറിയിൽ എനിക്ക് റോസ്റ്റിനെക്കാട്ടും ഇഷ്ടവും ഇങ്ങനത്തെയാണ്. അപ്പം അതും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടു കേട്ടോ. പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടു. ഇനിയിപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് ആവട്ടെ. അപ്പം ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഇനി നമ്മൾ കെറ്റിലിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളമാണ് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കണേ കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണുള്ളൂ, എന്നിട്ട് നന്നായി ഒന്നും കൂടെ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ വറുത്തിട്ട് നമ്മുടെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും കാണിച്ചു തരാം നമ്മുടെ ഞണ്ട് കറി. അപ്പൊ എല്ലാരും എന്ത് ചെയ്യണം, ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ. അപ്പൊ വരും ദിവസം വേറെ നല്ലൊരു വീഡിയോ ഇട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊന്ന് കാണിച്ചു തരാം അല്ലേ, എങ്ങനെ ഇരിക്കണേന്ന് കാണിച്ചു തരാം ലാസ്റ്റത്തെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഞണ്ട് കറിയുടെ ലാസ്റ്റ് വ്യൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനകത്ത് കറണേക്കാട്ടിലും കുറച്ചും കൂടെ നല്ല ഡാർക്ക് കളറാട്ടാ, ഡാർക്ക് ഷെയ്ഡാണ് നേരിട്ട് കാണുമ്പോൾ. ഇതിനകത്ത് പക്ഷെ അത്രയും ഡാർക്ക് ഷെയ്ഡായിട്ട് കാണണില്ല വീഡിയോയിൽ നോക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കേ.